ജോ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിം. എന്താണ്, നല്ല വിഷ്വൽസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് സംതിങ് നമ്മൾ ലിജോ ഓരോ പടങ്ങളും ഓരോ വ്യത്യസ്തമായിട്ടല്ലേ എടുത്തിരിക്കുന്നത്, ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ്. ലിജോൻ്റെ എല്ലാം കണ്ടിട്ടുണ്ട്. സോ അതാ ഞാൻ പറഞ്ഞ ഒരു ഓരോ പ്രാവശ്യം ഓരോ വ്യത്യസ്തമായിട്ട്. സോ സംതിങ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിലിം. ബ്യൂട്ടിഫുൾ ആയിരുന്നു, അസ്തെറ്റിക്കലി നല്ല ഭംഗിയായിരുന്നു, അങ്ങനെ ഒരു ഡിഫറെൻ്റ് പടം. അല്ല, ഞാനൊന്നും സ്പോയിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരെ പടം കാണാൻ തന്നെ വന്നത്. ആൾക്കാർ വന്ന് പറയട്ടെ എങ്ങനെ ഉണ്ടായിരുന്നത്, പക്ഷെ ഫീലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു എന്താ ആ ഫ്രെയിംസിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. സോ ഇനിയും ബാക്കി എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യൂ. ലാലേട്ടയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. സോ ഇനി ബാക്കി ജനങ്ങളൊക്കെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഫിലിം എന്ന് പറയും. ഡെഫിനറ്റ്ലി എല്ലാവരും വെയിറ്റിംഗ് അല്ലേ, ലാലേട്ടൻ്റെ ഏത് പടമാണെങ്കിലും വെയിറ്റിംഗ് അല്ലേ. വാലിബൻ, വാലിബൻ അതെ, ആക്ച്വലി പ്രതീക്ഷിച്ചൊരു മൂവി തന്നെയായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റഡ് ആയത് മധുജിയുടെ സിനിമോഗ്രാഫിയാണ്. സൂപ്പർബായിട്ടുണ്ട്, ഓരോ ഫ്രെയിമിങ്ങും അസലായിട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ഒരു പെയിൻറ്റിങ് മാതിരിയാണ്. മധുജിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവരിലൊക്കെ. അപ്പം ആസ് എ സിനിമോഗ്രാഫർ നമുക്കറിയാം സ്റ്റഫ് എന്താണെന്നുള്ളത്. ശരിക്കും അതുകൊണ്ട് തന്നെ അത്തരം എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അസലായിട്ടുണ്ട്. എൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. ലിജോയുടെ ഓരോ മൂവീസും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ജോണലാണ് വരുന്നത്. അതിൻ്റെ ഒരു ഒരു ഫുൾഫിൽമെൻ്റ് എല്ലാ സിനിമകളിലും അദ്ദേഹം കാണിക്കുന്നു എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മൂവി ഇഷ്ടമായി. കാരണം നമുക്ക് പലതരത്തിലുള്ള ഒരു ഫാൻറ്റസൈസിങ് മൂവി കാണുന്നതും ഇഷ്ടമാണല്ലോ. അപ്പം അത്തരം ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയാണോ എന്ന് വെച്ചാൽ, അത് ഹിസ്റ്റോറിക്കൽ മൂവിയാണോ എന്ന് വെച്ചാൽ എനിക്ക് അതറിയില്ല. ഒരു ഒരു ഫാൻറ്റസിയാണ്, ഫുൾ ഓഫ് ഫാൻറ്റസി. സൂപ്പർബായിട്ടുണ്ട്, എനിക്ക് നല്ലൊരു ഫീലായിരുന്നു തിയേറ്ററിൽ. ഇത് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട മൂവിയാണ്, ബിക്കോസ് അതിൻ്റെ ഒരു വർക്ക് ആക്ച്വലി പിക്ചറൈസേഷൻ സോ സൂപ്പർ. മധുജി ഭയങ്കരമായിട്ട് സൂപ്പർ ആക്കി കളഞ്ഞു അതിനെ. ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോഡ് ഓക്കെയാണ്, പക്ഷെ എല്ലാത്തിനും നമുക്ക് ഉപരി ആ കണ്ണിലും തെളിഞ്ഞു നിൽക്കുന്നത് എൻ്റെ സിനിമോഗ്രാഫി തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും വലിയൊരു എന്താ പറയാ, വലിയൊരു ഫാനാണ് അദ്ദേഹത്തിൻ്റെ. ഒരുപാട് ആ മൂവിയിൽ നിന്ന് തുടങ്ങിയ ഇഷ്ടമാണ് ഓരോരോ പടങ്ങളും. ഇപ്പൊ നൻപകൻ അങ്ങനെ ഒരു മമ്മൂക്കയുടെ ഒരു മൂവി, നേരത്തെ മയക്കം, ആ മൂവിയൊക്കെ ഒരു ഡിഫറെൻറ്റ് ജോണലിലുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു ക്ലൈമാക്സും അതും ഇതൊക്കെ. അപ്പം ഇതും നമ്മൾ അത് അത്തരം ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ മൂവി കണ്ടതും. ഒരുപാട് ഒരുപാട് മാറ്റങ്ങളിൽ നിന്നാണ് അത്തരം പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കാണുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാനായിട്ട് എല്ലാ ആക്ടേഴ്സും ഇഷ്ടപ്പെടുന്നതാണ്, ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. അയ്യോ തീർച്ചയായിട്ടും ചെയ്യും, എന്താ പറയുന്നത്, തീർച്ചയായിട്ടും ചെയ്യും.